നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എഎൻ ഷംസീർ സ്പീക്കർ സ്ഥാനം ഒഴിയാൻ ഒരുങ്ങുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത് സിപിഎം നേതൃത്വവുമായി അദ്ദേഹം ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തി കഴിഞ്ഞുവെന്നാണ് അറിയുന്നത് രാജി അഭ്യൂഹം നിയമസഭാ ഉദ്യോഗസ്ഥർക്കിടയിൽ വളരെ ശക്തമാണ് എംഎൽഎമാരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഷംസീറിന്റെ അറിയിപ്പ് പുറത്തിറങ്ങിയതോടെ രാജി അഭ്യൂഹങ്ങൾക്ക് ശക്തിയേറിയിരിക്കുകയാണ് പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും ഗതികെട്ട തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം അതുമാത്രവുമല്ല പാർട്ടി വോട്ടുകളിൽ ഗണ്യമായ കുറവുണ്ടായത് സിപിഎമ്മിനെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് സർക്കാരിനെതിരെയും ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധ വോട്ടുകളാണ് യുഡിഎഫിലേക്ക് പോയതെന്ന് നല്ലൊരു വിഭാഗം പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുച്ചൂടും മുടിച്ച ഒരു ഭരണത്തിന് ജനകീയ പിന്തുണ ആർജ്ജിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും സിപിഎം തന്നെ വിലയിരുത്തുന്നുണ്ട് സ്പീക്കർ സ്ഥാനത്തു നിന്നുള്ള ഷംസീറിന്റെ രാജിയോടെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട് ഈ മാസം 11 നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം എല്ലാ എംഎൽഎമാരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ എത്തണമെന്ന് നിയമസഭാ സെക്രട്ടറി എഎം ബഷീർ നിയമസഭാ ബുള്ളറ്റിൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് എംഎൽഎമാരുടെ ഗ്രൂപ്പ് ഫോട്ടോ സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന സെഷനിൽ ആണ് എടുക്കുന്നത് മുൻകാല സ്പീക്കർമാരെല്ലാം 5-ാം വർഷത്തിൽ അവസാന സമ്മേളനത്തിലാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് നിയമസഭയുടെ 24-ാമത്തെ സ്പീക്കറാണ് ഷംസീർ മുൻ സ്പീക്കർ എം ബി രാജേഷ് മന്ത്രിയായതിനെ തുടർന്നാണ് ഷംസീർ സ്പീക്കർ കസേരയിൽ എത്തുന്നത് ഷംസീർ സ്പീക്കറായിട്ട് ഒരു വർഷം തികയുകയാണ് 2022 സെപ്റ്റംബറിലായിരുന്നു ഷംസീർ സ്പീക്കറായത് 2 തവണ എംഎൽഎ ആയ ഷംസീർ മന്ത്രി കസേരയിൽ എത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഷംസീറിനെ വെട്ടി ആദ്യമായി എംഎൽഎ ആയ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുകയായിരുന്നു പിണറായി ചെയ്തത് തുടർന്ന് എൽഡിഎഫ് എംഎൽഎമാരുടെ യോഗങ്ങളിൽ റിയാസിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഷംസീർ അഴിച്ചുവിട്ടിരുന്നു അവസാന നാളുകളിൽ കോടിയേരിയുടെ നിർബന്ധത്തിന് വഴങ്ങി പിണറായി ഷംസീറിനെ സ്പീക്കറാക്കുകയായിരുന്നു സ്പീക്കർ കസേരയിൽ പുതിയ മുഖവുമായി ഷംസീർ ശോഭിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് നിഷ്പക്ഷനായ സ്പീക്കർ എന്ന പേര് ഷംസീറിന് ലഭിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുമ്പോൾ ഷംസീർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിക്ക് സഹിച്ചില്ല സ്പീക്കറെ പിണറായി വിരട്ടിയതോടെ നിഷ്പക്ഷ സ്പീക്കർ സ്ഥാനം ഉപേക്ഷിച്ച് ഡിവൈഎഫ്ഐ നിലവാരത്തിലേക്ക് ഷംസീർ എത്തിയെന്നതും കേരളം കണ്ടതാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ പോരാട്ടങ്ങൾ ആരംഭിച്ചതോടെ കാഴ്ചക്കാരന്റെ റോളിലായി ഷംസീർ സഭാ സമ്മേളനങ്ങൾ ശക്തമായ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് സാക്ഷിയായി സമ്മേളനം നിയന്ത്രിക്കാനാവാതെ പല ഘട്ടങ്ങളിലും വെട്ടിച്ചുരുക്കി ഷംസീർ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു ഗണപതി മിത്താണ എന്ന ഷംസീറിന്റെ പരാമർശം കേരള രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കങ്ങളാണ് ഉണ്ടാക്കിയത് എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടന്നു ഗണപതി വിരുദ്ധ പരാമർശം പിൻവലിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഷംസീർ മുഖവിലയ്ക്ക് എടുത്തില്ല ഷംസീറിനെ സിപിഎം നേതാക്കൾ ആരും തള്ളിപ്പറഞ്ഞതുമില്ല എന്നാൽ ഷംസീറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുവരെ സമരം നടത്തുമെന്ന് എൻഎസ്എസും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ എൻഎസ്എസ് ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെന്ന വ്യാജ പ്രചരണവും പൊട്ടിപ്പുറപ്പെട്ടത് മുന്നാക്കക്ഷേമ കോർപ്പറേഷൻ ചെയർമാനെ ആരും അറിയാതെ മാറ്റിയതും പിന്നീട് കെ ബി ഗണേഷ് കുമാറിന്റെ ആവശ്യപ്രകാരം സർക്കാർ തിരുത്തൽ നടപടിക്ക് തയ്യാറായിട്ടും എൻഎസ്എസ് അടുപ്പത്തിലാവാൻ കൂട്ടാക്കിയില്ല കെ ബി ഗണേഷ് കുമാറിന് വാഗ്ദാനം ചെയ്ത മന്ത്രിപദവും സിപിഎം മനഃപൂർവ്വം അവഗണിച്ചിരുന്നു എന്നാൽ പുനഃസംഘടനയിൽ ഗണേഷ് മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഏറുകയാണ് സർക്കാരിനെതിരെ നിൽക്കുന്ന നായർ സമുദായത്തെ കൂടെ കൂട്ടാനുള്ള തന്ത്രങ്ങൾ നടത്തിയില്ലെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാകുമെന്ന് സിപിഎമ്മിന് നന്നായി അറിയാവുന്നതാണ് ഏറ്റവും ഒടുവിൽ നിയമസഭാ ജീവനക്കാർക്ക് ഷംസീർ നടത്തിയ ഓണസദ്യയും പാളിയത് മറ്റൊരു പിടിപ്പുകേടിന്റെ ഉദാഹരണമായി മാറി ഭക്ഷണം തികയാതെ വന്നത് വൻ ചർച്ചയായി ഓണസദ്യക്ക് കൊട്ടേഷൻ ലഭിച്ചത് ആർഎസ്എസ്കാരനായത് രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചു നിയമസഭയിലെ പശുക്കളെയും 28 ഉപയോഗശൂന്യമായ വസ്തുക്കളും ഇക്കാലയളവിൽ ഷംസീർ ലേലം ചെയ്തു പുതിയ ഇന്നോവ ക്രിസ്റ്റ അടുത്തിടെയാണ് ഷംസീറിന് വേണ്ടി വാങ്ങിയത് ഇങ്ങനെ സംഭവ ബഹുലമായിരുന്നു ഷംസീറിന്റെ ഒരു വർഷത്തെ സ്പീക്കർ കാലം നവംബറിൽ തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് കരുതുന്നത് മന്ത്രി കസേരയിൽ ചാടാൻ വേണ്ടിയാണ് ഷംസീർ രാജിവെക്കാൻ തയ്യാറാകുന്നത് എന്ന അഭ്യൂഹവും ശക്തമാണ് എംഎൽഎമാരുടെ ഗ്രൂപ്പ് ഫോട്ടോ നേരത്തെയാക്കിയ ഷംസീറിന്റെ തീരുമാനം തലസ്ഥാന നഗരിയിൽ വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ്
മന്ത്രിമാരിൽ പലരുടെയും വകുപ്പുകളിൽ ഒന്നും നടക്കുന്നില്ലെന്നും ഫയലുകളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച് മന്ത്രിമാർ തടി തപ്പുകയാണെന്നും നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു. മന്ത്രിമാരിൽ പലരും സ്വന്തം വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നില്ലെന്നും മന്ത്രിസഭാ യോഗങ്ങളിൽ അവതരിപ്പിക്കുന്ന നോട്ടുകൾ പലതും അപൂർണമാണെന്നും വിമർശനം ഉയർന്നിരുന്നു. മന്ത്രിമാരുടെ കഴിവിൽ സിപിഎമ്മും സിപിഐയും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മിത്ത് വിവാദത്തിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ കൊലവിളിയുമായി സംഘപരിവാർ സംഘടനകളും സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഎസ്എസ് അടക്കമുള്ള സംഘടനകളും രംഗത്തു വന്നതോടെ സർക്കാരും പ്രതിസന്ധിയിലായിരുന്നു. ഗണപതി അടക്കമുള്ള ഹൈന്ദവ ദൈവങ്ങളെ അപമാനിച്ചു എന്നതാണ് ഇവർ ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്ന കുറ്റം. ഗണപതിയും പുഷ്പക വിമാനവും മിത്താണെന്ന് പറഞ്ഞുവെന്നും വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും സംഘപരിവാർ ആരോപിക്കുന്നു. ഷംസീറിന്റെ മണ്ഡലമായ തലശ്ശേരി ഉൾപ്പെടെ കേരളത്തിലുടനീളം ബിജെപിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയും വിഎച്ച്പിയും കടുത്ത മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ഭീഷണി പ്രസംഗം നടത്തിയും രംഗം കൊഴിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ഷംസീറിനെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കണം. എന്താ കാരണം? ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കൽ മാത്രമാണ്. ഇപ്പോൾ എന്തൊക്കെയാ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വിമാനം കണ്ടുപിടിച്ചത് ആരാണ്? എൻ്റെ കാലത്തെ വിമാനം കണ്ടുപിടിച്ചത് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം റൈറ്റ് ബ്രദേഴ്സ് ആണ്. ഇപ്പോൾ അവരല്ല, അത് തെറ്റാണ്. വിമാനം ഹിന്ദുത്വ കാലത്തെയുണ്ട്. ലോകത്തെ ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ്. വൈദ്യശാസ്ത്രം തന്നെ കൂടുതൽ കൂടുതൽ മൈക്രോ ആയി, സർജറി പ്ലാസ്റ്റിക് സർജറി ആയി. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ചിലപ്പോൾ പരിക്ക് പറ്റി കൊണ്ടുവരുമ്പോൾ ചില പെൺകുട്ടികളുടെ മുഖത്ത് കല വന്നാൽ ഡോക്ടർമാർ ചോദിക്കും, അല്ല നോർമൽ സ്റ്റിച്ചിങ് വേണോ അതോ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സ്റ്റിച്ച് ചെയ്യണോ എന്ന്. കാരണം മുഖത്ത് കല വന്നാൽ അവിടെ തന്നെ നിൽക്കുമല്ലോ. പ്രത്യേകിച്ച് സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന തലമുറയോട് സ്വാഭാവികമായും പ്ലാസ്റ്റിക് സർജറി നടത്തണോ എന്ന് സ്വാഭാവികമായും ചോദിക്കും. പ്ലാസ്റ്റിക് സർജറി വൈദ്യശാസ്ത്രത്തിലെ പുതിയ കണ്ടുപിടുത്തമാണ്. എന്നാൽ പ്ലാസ്റ്റിക് സർജറി ഹിന്ദുത്വ കാലത്തെ ഉള്ളതാണെന്നാണ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആരുടേതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തിയതെന്ന ചോദ്യത്തിന് മനുഷ്യന്റെ ശരീരവും ആനയുടെ മുഖവുമുള്ള ഗണപതിയാണെന്നാണ് ഉത്തരം. ഇങ്ങനെ ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം. ഇതാണ് സ്പീക്കർ അന്നത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും പിന്നീട് മിത്ത് വിവാദമായി മാറിയതും. യുവമോർച്ച മാർച്ചിൽ ഷംസീറിനെതിരെ നടത്തിയ പരാമർശം പി ജയരാജൻ ഏറ്റുപിടിച്ചതോടെ മിത്ത് വിവാദം മറ്റൊരു തരത്തിലേക്ക് മാറി. ഷംസീറിന് നേരെ കൈ ഉയർത്തിയാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന സിപിഎം നേതാവ് പി ജയരാജൻ തിരിച്ചടിച്ചതോടെ വിവാദം വെല്ലുവിളികളായി മാറി. ഇതിനു പിന്നാലെ യുവമോർച്ച പ്രവർത്തകരുടെ ദേഹത്ത് മണ്ണ് വീണാൽ ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്ന ബിജെപി നേതാവ് സന്ദീപ് വാര്യനും ജയരാജനെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. തിരുവോണ നാളിൽ ജയരാജനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിനെ ഓർമ്മിപ്പിച്ച് ഓണപ്പൂക്കളത്തിന്റെ ചിത്രം സഹിതമായിരുന്നു സന്ദീപിന്റെ ഭീഷണി. ഇങ്ങനെ കേരളത്തെ തന്നെ വർഗീയ കൂടാരമാക്കി മാറ്റുന്ന തരത്തിൽ വെല്ലുവിളി ഉയർന്നപ്പോഴാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫും മിത്ത് വിവാദം ഏറ്റുപിടിച്ചതോടെ സിപിഎമ്മിന്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റുകയായിരുന്നു.